ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നു, സേഫ് ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ദാവ സ്റ്റൈൽ, അതായത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് നമ്മൾ ഈ ഒരു കടലക്കറി തയ്യാറാക്കുന്നത്. തേങ്ങയൊന്നും ആവശ്യമില്ല. സാധാരണ കേരള സ്റ്റൈൽ കടലക്കറിയുടെ ആ ഒരു ടേസ്റ്റ് ഒന്നുമല്ല കേട്ടോ, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിതാ ഒരു കപ്പ് കടല തലേ ദിവസം രാത്രിയിൽ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കടല കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കാം. കടലയും പയറൊക്കെ നമ്മൾ വേവിക്കുന്ന സമയത്ത്, കുക്കറിലിട്ട് വേവിക്കുന്ന സമയത്ത് തീ കൂട്ടി വെക്കാതെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് സാവധാനത്തിൽ വിസിലടിച്ച് വേവിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്ത് വരും കേട്ടോ. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം. ഈ ഒരു സമയം കൊണ്ട് ഞാനിത് ആ മറ്റൊരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു 3 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നല്ലപോലെ ഇളക്കി ഇതൊന്ന് പൊരിച്ചെടുക്കണം. അതായത് ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമുണക്കൊന്ന് മാറി കളറൊക്കെ ഒന്ന് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ചെറിയ തീയിൽ വെച്ച് കൊടുക്കണേ. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഈ ഒരു രീതിയിൽ കളറൊന്ന് ചേഞ്ചായി വരാൻ തുടങ്ങിയാൽ 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ്. 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് അത്യാവശ്യം വലിയ 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. വലിയുള്ളി അത് ചേർത്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് വാടി വരാനായിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കാം. അടച്ച് വെക്കുകയൊന്നും വേണ്ട. ചെറിയ തീയിൽ വെച്ചിട്ട് ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി ലൈറ്റൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാ ഇടയ്ക്കിടെയൊക്കെ ഇളക്കി കൊടുത്തിട്ട് ഇതാ ഈ ഒരു കളർ ആവുന്നത് വരെയാണ് നമ്മൾ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കേണ്ടത്. ഇനി നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. നിങ്ങൾക്ക് സാധാരണ മുളക് പൊടി ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടികളെല്ലാം വറുക്കാതെയാണ് ചേർത്തിട്ടുള്ളത്. കൂടെ തന്നെ 1/2 ടീസ്പൂണ് ഇറച്ചി മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ പൊടികളുടെ പച്ചമുണക്കം ഒന്ന് മാറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണേ. അതുവരെ നമ്മൾ ചെറിയ തീയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളെല്ലാം നല്ലപോലെ കുക്കായി കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് നന്നായിട്ട് പഴുത്ത അത്യാവശ്യം വലിയൊരു തക്കാളി മിക്സിയുടെ ജാറിലിട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് അടിച്ചെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ അരിയൊന്നും വേണ്ട കേട്ടോ. തക്കാളി ചെറിയ കഷ്ണങ്ങളോടുകൂടെ വേണം അടിച്ചെടുക്കാനായിട്ട്. വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുത്താൽ മതി. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് അടച്ചു വെച്ചിട്ട് തക്കാളിയൊക്കെ ഒന്ന് കുക്കായി എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ചെറിയ തീയിലാണ് അടച്ചു വെച്ച് നമ്മളിത് വേവിക്കേണ്ടത്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ പെട്ടെന്ന് കുക്കായിട്ട് അടുക്കി പിടിച്ചു പോകും. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ടും മറന്നു പോയത്. ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു മൊത്തം മസാലയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നത് കണ്ടല്ലോ. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടല മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. വെള്ളത്തോടുകൂടെയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ കടല വേവിക്കാനായിട്ട് എത്ര വെള്ളം ഒഴിച്ചിട്ടുണ്ടോ ആ ഒരു വെള്ളത്തോടു കൂടെ തന്നെ ഈ ഒരു കറി മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്തിട്ട് തീ കൂട്ടി വെച്ചോ അല്ലെങ്കിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചോ ഈ വെള്ളം കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ് ആ ഒരു ദാബ സ്റ്റൈലിൽ ഈ കറിയായിട്ട് വരുന്നത്. അതേപോലെ കറിക്ക് അത്രയും ടേസ്റ്റ് വരുന്നതും സാവധാനത്തിൽ കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളം മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് അത് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. കറി നമ്മൾ കുറുകി ടൈറ്റ് ആവാനായിട്ട് വെക്കുന്ന സമയത്ത് ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറന്നുപോകല്ലേ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ കറിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ടൈറ്റായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വരും. ഈ സമയത്ത് നമ്മളിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. അതുപോലെ ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള 2-3 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. കൂടെ തന്നെ നമ്മളിതിലേക്ക് ഇതാ 1/4 ടീസ്പൂണ് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റിലാണ് കേട്ടോ ചേർക്കേണ്ടത്, എങ്കിലാണ് നല്ല ഫ്ലേവർ ഉണ്ടാവുള്ളൂ. അതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇത്രയുള്ളൂ നമ്മുടെ ദാബ സ്റ്റൈല് കടലക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന കടലക്കറിയിൽ നിന്നും
വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവറാണ് കേട്ടോ. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെ അടിപൊളിയാണ്. ഞാനിപ്പോൾ ഇതൊരു മീഡിയം തിക്നെസ്സിൽ തീ ഓഫ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനിയും കുറുകണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുക. നല്ല കട്ടിയിൽ മസാല പോലെയും നിങ്ങൾക്ക് തയ്യാറാക്കാം. നമ്മളെ നാട്ടിലൊന്നും അത്ര കോമൺ ആയിട്ട് ഈ ഒരു രീതിയിൽ കടലക്കറി തയ്യാറാക്കാറില്ല. അപ്പോൾ ഇതുവരെയും നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്കുകൾ അറിയിക്കാനായിട്ട് മറന്നു പോകരുത്. എന്നത്തെയും പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.